മന്നാർ കലയാ കൊലപാതകത്തിൽ കൂടുതൽ സാക്ഷികൾ രംഗത്ത് വരുന്നു. കലയുടെ മൃതദേഹവുമായി മൂന്ന് പേർ തന്നെ സമീപിച്ചിരുന്നതായി മന്നാർ സ്വദേശിയായ സോമൻ വെളിപ്പെടുത്തി. കേസിലെ സാക്ഷി സുരേഷ് കുമാർ കൊലപാതകത്തെക്കുറിച്ച് തന്നോട് പറഞ്ഞിരുന്നതായി മുരളീധരൻ എന്നയാളും വെളിപ്പെടുത്തുന്നു. എന്നാൽ കൊലപാതക വിവരം അറിഞ്ഞിട്ടും ഇവർ എന്തുകൊണ്ട് ഇത്രക്കാലം മറച്ചു വെച്ചെന്നും ഇപ്പോഴത്തെ വെളിപ്പെടുത്തലിലെ സത്യാവസ്ഥ എന്തെന്നുമാണ് പോലീസ് പരിശോധിക്കുന്നത്. പതിനഞ്ച് വർഷം മുമ്പ് നടന്ന കൊലപാതകത്തിൽ കൂടുതൽ സാക്ഷികൾ രംഗത്തെത്തുന്നത് കേസ് അന്വേഷണത്തിന് ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ. കലയുടെ മൃതദേഹവുമായി മൂന്നുപേർ തന്നെ സമീപിച്ചെന്നും ഒപ്പം കേസിലെ പ്രതികളായ ജിനുവും പ്രമോദും ഉണ്ടായിരുന്നതായും മാന്നാർ സ്വദേശി സോമൻ പറയുന്നു. ചെറിയ വണ്ടി ആദ്യം ഇവിടെ കൊണ്ടുവന്ന് വിട്ടു, അത് സ്റ്റാർട്ട് ആകുന്നില്ല. രണ്ടാമത് പിന്നെ വണ്ടി വേറെ എടുത്തു പിറ്റേ ദിവസം വന്ന് മൊത്തമായിട്ട് കഴിയുന്നതായിട്ട് നമ്മുടെ വീടിന്റെ അവരെ അങ്ങോട്ട് വെള്ളം വഴി മൊത്തം അതുപോലെ കഴിവ്. ഇതെല്ലാം രാത്രിയിലായിരിക്കും ചെയ്തത്. അപ്പം എന്നോട് പറഞ്ഞ് ഇത് മറവ് ചെയ്യുന്നതിന് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു ഈ സുരേഷ് കുമാറാണ്. അപ്പൊ എന്നോട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇടപെടത്തില്ല. നിങ്ങൾക്ക് ഒരു ആശുപത്രി കാര്യമോ അല്ലെ നിങ്ങളുടെ വീട്ടു പ്രശ്നമോ നല്ല എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ പറഞ്ഞ എന്തോന്ന് വെച്ചാൽ എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റി. പെൺകുട്ടിയെ മരിച്ചിരിക്കാന്നുള്ള അച്ഛനെ ബോധ്യപ്പെട്ടു. മുരളീധരനും സോമനും SNDP മുൻ പ്രസിഡന്റുമാരാണ്. മാന്നാർ SNDP ശാഖായോഗവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങളാണ് ഈ കേസിന് തുമ്പുണ്ടാക്കിയതെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. അതിനാൽ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിനിടെ കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പട്ടികജാതി പട്ടികവർഗ സംയുക്ത സമിതി പ്രതിഷേധ റാലിയും യോഗവും നടത്തി. നാളെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം. 24 ആലപ്പുഴ.